തെറി എന്ന് പറഞ്ഞാൽ ചുരുളി തോറ്റു പോകുന്ന തെറി. ഈ ഒരു തെറി വിളിച്ചത് ഒരു മലയാള സംവിധായകനാണ്, ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സംവിധായകനാണ് അനീഷ് അൻവർ. ആരെയാണ് തെറി വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഉണ്ണിയാണ് തെറി വിളിച്ചത്. അതായത് ഉണ്ണി ചെയ്യുന്നത് മലയാളം മൂവി റിവ്യൂ അല്ലെങ്കിൽ മൂവീസ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് ഉണ്ണി ചെയ്ത വീഡിയോ ഈ അനീഷ് അൻവറിൻ്റെ സിനിമയായിരുന്നു. ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ണി പറഞ്ഞത്. ഉണ്ണി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ണിയുടെ ആ ഒരു റിവ്യൂ കണ്ടു. ആ റിവ്യൂവിൽ ഡയറക്ടറിനെ അങ്ങനെ അടിച്ച് താഴ്ത്തി മോശമാക്കിയിട്ട് അയാളുടെ പേരെടുത്ത് സംസാരിക്കുന്നൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഡയറക്ടർ, ആ ഒരു സിനിമ എടുത്ത ഡയറക്ടർ ഒരു കഴിവ് കെട്ടവൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ ആണ്. പക്ഷേ മാന്യമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന് അതാണ്, ഉണ്ണിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഇത്രയും മോശമായിട്ടുള്ള ഒരു സിനിമ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് എടുത്തു വെക്കുന്നത് എന്നൊരു കോൺസെപ്റ്റിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു രീതിയിൽ ഈ ഒരു സംവിധായകൻ്റെ ടാലൻറ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ നേരായിട്ടുള്ള ഒരു റിവ്യൂ, അദ്ദേഹത്തിൻ്റെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറഞ്ഞത്. രാസ്ത എന്ന് പറയുന്ന സിനിമ ഈ അടുത്തായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായമായിരുന്നു. എനിക്ക് തോന്നുന്നു ഉണ്ണി പറഞ്ഞത് ഈ ആ മേക്ക് ചെയ്തിരിക്കുന്ന ഓരോ രീതികളെയും അതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ രീതികളെയൊക്കെ എടുത്ത് വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത പോലെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. ഒരു മരുഭൂമി സീനൊന്നും അതൊക്കെ എന്താ സംഭവം, ഇതൊക്കെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ മരുഭൂമിയിൽ പോലെ നമുക്കൊന്നും ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അനീഷ് അൻവർ യൂട്യൂബൊക്കെ നോക്കുന്ന ആളായിരിക്കുമല്ലോ, അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഡാ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് റിവ്യൂ ആയിട്ട് എന്ന്. നോക്കുമ്പോഴെന്താണ്, മൂപ്പരെന്തോ വലിയ രീതിയിൽ ഞാൻ വളരെ വലിയൊരു സിനിമ എടുത്തു വന്നൊരു മനോഭാവത്തോടെ എടുത്ത സിനിമ ഇങ്ങനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ താൻ 10 വയസ്സ് കൊള്ളില്ലാത്തൊരു സംവിധായകൻ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ണി പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേൾക്കാം, അതിനുശേഷം ആ ഒരു തെറിയും നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പക്ഷേ തെറി ലാസ്റ്റേ പ്ലേ ചെയ്യുന്നുള്ളൂ, ഉണ്ണി ആദ്യം പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ആ ഒരു തെറിയുടെ ഭാഗം എന്ന് പറയുന്നത് ഒരു 18+ ആളുകൾ മാത്രം കേട്ടാൽ മതി എന്ന് ഞാൻ ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് തരുന്നു കേട്ടോ. എന്തായാലും ഉണ്ണിയുടെ ആ ഒരു ഭാഗം ഒന്ന് കേട്ടുവരാം. ഹലോ, ഹായ്, നമസ്കാരം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ, അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ. ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നെ ഇടിച്ചു പരത്തും, അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും, അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. സംവിധായകനാണ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ്, വധഭീഷണിയാണ്. ഇന്നലെ അല്ല, ഇതിനു മുമ്പും എനിക്ക് ഈ പറയുന്ന ഫോൺ കോൾ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ നടൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിളിയിലും അദ്ദേഹം കൊല്ലും എന്നൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നൊക്കെ കുറച്ചൊരു ഒരു മാസ് ഡയലോഗ് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത്. ഇത് ഡയറക്റ്റ്ലി നിന്നെ ഞാൻ ഇടിച്ചു പരത്തും, നിന്നെ ഞാൻ കൊല്ലും എന്ന്. അപ്പോൾ ഓക്കെ, ഈ നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ ഇടിച്ചു പരത്തും എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ അപ്പുറത്ത് പാച്ച തെറിയാ വിളിച്ചിരിക്കുന്നത്. തെറി എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ എനിക്ക് തോന്നുന്നു ഏതൊക്കെ സിനിമയാണ് ചെയ്തിരിക്കുന്നത്, ഈ സംവിധായകൻ അനീഷ് അൻവർ ഏതൊക്കെ സിനിമയാണ് ചെയ്തിരിക്കുന്നത് അറിയോ? അവിടെ ട്വിസ്റ്റ്. മുല്ലമൊട്ടും മുന്തിരിച്ചാറും എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇന്ദ്രിയത്ത് നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഫ്ലോപ്പ് ആയിട്ട് പോയിട്ടുള്ള ഒരു മൂവിയാണെന്ന് തോന്നുന്നു. ഇന്ദ്രിയത്ത് മേഘനരാജൊക്കെ അഭിനയിച്ചത്, അത് മൂപ്പരുടെ സിനിമയാണ്. ആ സംവിധായകൻ്റെ സക്രയുടെ ഗർഭിണികൾ, അത് അതിൽ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്, ഒരു ഓരോ അതിലാണ് തോന്നുന്നത്. ആ അപ്പം ആ സിനിമയും ഇങ്ങനെയാണ് എടുത്തത്. അതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നിരൂപണ പ്രശംസ നേടിയെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്, സ്റ്റേറ്റ് അവാർഡ് കേട്ടോ. പിന്നെ കുംഭസാരം എന്ന് പറയുന്ന ജയസൂര്യയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ, അനീഷ് അൻവറിൻ്റെ സിനിമകൾ. ഈ എനിക്ക് തോന്നുന്നു ഈ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയൊക്കെ എടുത്ത ആ ഒരു സംവിധായകൻ ഒരിക്കലും ഉപയോഗിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു പ്രത്യേകതരം വേർഡ്സും തെറികളൊക്കെയാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാനെ, ഇയാൾ എന്താ ഈ പറഞ്ഞു? കാരണം കണ്ടിന്യൂസ് ആയിട്ട് അമ്മയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട്. നമുക്കത് കുറച്ച് ഭാഗം മാത്രം കേൾക്കാം, കൂടുതൽ ഭാഗം കേൾക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾക്കും ഇത്രയ്ക്ക് വലിയ ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല. ഭഗവാനെ ഇതെന്തൊക്കെ ഈ പറയണമെന്ന് തോന്നിപ്പോവും. ആ ടൈപ്പ് തെറികളൊക്കെയാണ് വിളിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സിനിമ കണ്ടു, ഒരാൾ കണ്ടു, ആ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു സിനിമ തകരുന്നില്ല എന്ന് ഇവിടെ പലതവണ പ്രൂവ് ചെയ്തു, ഒരുപാട് തവണ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പല ആളുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉണ്ണി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോ ഇപ്പം ഞാൻ ലാസ്റ്റ് വരെ കണ്ട സമയത്ത് 50,000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ തീർത്തതായിരിക്കും, എന്നെ എതിർത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പാവോ അതുകൊണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കില്ല, എന്നെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞില്ലേ എന്നുള്ളതുകൊണ്ടായിരിക്കും. സി അത് ആരും എന്തും പറയാം, കാരണം പബ്ലിക്കായിട്ട് നമ്മൾ വിടുന്നൊരു കാര്യമാണ്. അപ്പം അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ,
അപ്പോൾ അതിനെതിരെ ഇത്തരത്തിൽ തന്തയ്ക്കെന്നുള്ളതൊക്കെ വിളിച്ചിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രക്കാരം വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പറയുക അതിൻ്റെ എതിർപ്പോ കാര്യങ്ങളോ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതൊരുമാതിരി ഇമാതിരി ഇപ്പോൾ ഉണ്ണിയുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് തെറി പറഞ്ഞപ്പോൾ അവന് കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ടാവും മനുഷ്യൻ പറഞ്ഞ്. പക്ഷെ എന്തായാലും ഇതുകൊണ്ടൊന്നും സിനിമ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നിങ്ങൾ നല്ലൊരു സിനിമയാണ് എടുത്തു വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കും. ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഫ്ലോപ്പ് ആവില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ഇമാതിരി വിളിച്ച് തെറി പറയുന്നതെങ്കിൽ അതിലും നമുക്കിപ്പം അയാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരാളിൻ്റെ കഴിവിനെ ഒന്നുമില്ലാത്ത രീതിയിലാക്കി, അതൊക്കെ ട്രൂ ആണ്, സത്യമാണ്. പക്ഷേ അത് റിയാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യുമെങ്കിൽ അതിന് മാന്യമായിട്ടുള്ള എങ്ങനെയാണോ ഉണ്ണി നിങ്ങളുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞത് ആ ടൈപ്പ് ഓഫ് വേർഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പറയാം. അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള വൃത്തികളൊന്നും ഒരിക്കലും വിളിച്ചു പറയാൻ പറ്റില്ല. അതൊരു സംവിധായകന് ചേർന്നതല്ല. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ തെറിയൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനില്ല. എന്തുമാതിരി തെറി അയാൾ വിളിക്കണേ. അപ്പോൾ ഇതിനെതിരെ എന്തായാലും വധഭീഷണിയാണ് നമ്മുടെ ഉണ്ണി കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കൃത്യമായിട്ട്. കാരണം പറയാൻ പറ്റില്ല, സിനിമാക്കാരാണ്, കയ്യിൽ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ എന്തായാലും ആ തെറി ഭാഗം ഒന്ന് കേട്ടുവരും. സോറി, നിങ്ങൾക്ക് അഡ്രസ് തന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല. ശരി, ആയിക്കോട്ടെ. അപ്പൊ ശരി എന്നാ, ഇന്നത്തേക്കുള്ള കഴിഞ്ഞില്ലേ? ശരി, നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം, നമുക്ക് നാളെ ബാക്കി. അയ്യേ അയ്യേ, അമ്മാതിരി ആരോപണം അതിന്റെ ഇടയിൽ കേട്ടല്ലേ. ഒരു പൈസയുടെ പരിപാടിയും നടന്നിട്ടില്ല. ആ വിടണ്ടെന്നേ, വിടണ്ടെന്നേ. ശരി ശരി ശരി, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താനാണോ സക്കറിയുടെ ഗർഭിണികളൊക്കെ എടുത്ത് തള്ളക്കി വിളിക്കുന്നത്? നാണില്ല, അപ്പൊ മതി. അപ്പൊ നമുക്ക് ഇത് ധാരാളമാണ്, ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. ഇനി ഇതേ വേർഡ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് മുന്നോട്ട്. അപ്പൊ തെറി കേട്ടല്ലോ. സീ, ഇവിടെ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അഭിപ്രായം പറയുന്നവർ അത് പറഞ്ഞിട്ട് അവന്റെ വഴിക്ക് ഇങ്ങോട്ട് പോകും. കാരണം അവരവരുടേതായിട്ടുള്ള ജനുവിന് അഭിപ്രായം പറയുന്നു. അവരെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സിനിമ എടുക്കാൻ നടക്കില്ല. ഓക്കെ, നിങ്ങളുടെ പേടിച്ചിട്ടല്ല, ഇനിയിപ്പോൾ ദേഷ്യം തീർക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തീർക്കാം. ആ രീതിയിൽ സംസാരിച്ച് അതുപോലെ സംസാരിച്ച് ഒരു പൊട്ടം പറയേണ്ടതെന്നോ അല്ലെങ്കിൽ അവൻ എന്ത് പറയണവരൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അവൻ എങ്ങനെയാണോ നിങ്ങളെ നിങ്ങളുടെ സിനിമയെ സംസാരിച്ചത് ആ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇതുപോലെ പച്ചയ്ക്ക് ഇമ്മനെ വീട്ടുകാരനെയൊക്കെ വിളിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പോൾ ഇപ്പം അവൻ കേസ് കൊടുക്കുകയെന്ന് പറയേണ്ട ഉണ്ണി. അപ്പം അതൊക്കെ നിങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും തിരിച്ച്. കാരണം എല്ലാവരും ഇപ്പം പഴയ പോലെയല്ല, സിനിമാക്കാരാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യാം, എന്തും ഉണ്ട്, ഞങ്ങളൊരു രാജാക്കന്മാരാണ്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴൊക്കെ എല്ലാം 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 ഒരു പരിധി വരെ സുതാര്യമാണ് അല്ലേ. എല്ലാവർക്കും ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ യുഗം ഇങ്ങനെയൊക്കെ വളർന്ന സ്ഥിതിക്ക്. പണ്ടൊക്കെ നമ്മൾ സിനിമാക്കാരൻ്റെ അടുത്തൊന്നും കളിക്കുക, അങ്ങനെ ഭഗവാനെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ണി കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്താ നടക്കുക എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കും.